നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 74th ജന്മദിനം. രാജ്യം ആശംസകൾ കൊണ്ട് മൂടുകയാണ് അദ്ദേഹത്തിനെ. പിറന്നാൾ ദിനത്തിലും കർമ്മനിരതനാണ് പ്രധാനമന്ത്രി. ഇന്ന് അദ്ദേഹം ഭുവനേശ്വറിലെ ഗഡ്കാനയിൽ 26 ലക്ഷം പ്രധാനമന്ത്രി ആവാസ് ഭവനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭുവനേശ്വർ വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് സൈനിക് സ്കൂളിന് സമീപമുള്ള ഗഡ്കാനയിലേക്ക് അദ്ദേഹം പോകുന്നതെന്ന് പോലീസ് കമ്മീഷണർ ഭുവനേശ്വർ സഞ്ജീവ് പാണ്ഡെ അറിയിച്ചു. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പദ്ധതി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ശേഷം ജനതാ മൈതാനത്തേക്ക് പോകും. സുഭദ്ര യോജനയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇതിനു പുറമെ 2,871 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും 1,000 കോടി രൂപയുടെ ഹൈവേ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ഒഡീഷയിലെത്തുന്ന മോദി വനിതകൾക്ക് 5 വർഷത്തേക്ക് 600,000 രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നതും ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP വാഗ്ദാനമായിരുന്നു സുഭദ്ര യോജന. എന്തായാലും തൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നു എന്ന ഒരു സവിശേഷത കൂടി ഉണ്ട്. പലയിടങ്ങളിലും ഓട്ടോറിക്ഷകൾ യാത്രയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച്. സൂറത്തിലെ വ്യാപാരികളും ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ സംഘടനകളും വ്യക്തികളും പല പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അജ്മീർ ഷെറീഫ് ദർഹ 4,000 കിലോഗ്രാമിൻ്റെ സസ്യഭക്ഷണം വിതരണം ചെയ്യും. ചെന്നൈയിൽ പ്രസ്ലി ഷക്കീൻ എന്ന വിദ്യാർത്ഥിനി ധാന്യങ്ങൾ ഉപയോഗിച്ച് മോദിയുടെ ഛായാചിത്രം വരച്ചു. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ മെക്സാന ജില്ലയിലെ വട്ട്നഗറിൽ ദാമോദർ ദാസ് മൽജൻ മോദി ഹീരാബെൻ ദമ്പതികളുടെ മകനായി നരേന്ദ്രമോദി ജനിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് ആശംസകളൊക്കെ വരുന്നുണ്ട്. ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചത് ഇപ്രകാരമാണ്. ഭാരതാംബയുടെ പുത്രനും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന നേതാവുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ. രാജ്യത്തെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജനഹൃദയങ്ങളിലും പ്രതിധ്വനിക്കുകയാണ് എന്ന് ത്രിപുര മുഖ്യമന്ത്രി കുറിച്ചു. ഈ നേതൃപാഠവും അർപ്പണബോധവും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകട്ടെയെന്നും വരും തലമുറകളെ പ്രചോദിപ്പിക്കട്ടെയെന്നും മണിക് സാഹ കുറിച്ചു. ആരോഗ്യവും ദീർഘായുസ് നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നും ജന്മദിനാശംസകൾ നേരുന്നതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയാണ്. 2047 വികസിത ഭാരതം എന്ന ആശയം പൂർത്തീകരിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഏക്നാഥ് ഷിൻഡെ കുറിച്ചു. 21st ഇന്ത്യയുടേതാണ്, കാരണം അതിൻ്റെ ക്യാപ്റ്റൻ മോദിയാണെന്നും ഷിൻഡെ കുറിക്കുകയുണ്ടായി. എന്തായാലും പ്രധാനമന്ത്രിക്ക് ജന്മദിനത്തിൽ നിരവധി ആശംസകൾ എത്തുന്നുണ്ട്. പല പ്രമുഖരടക്കം അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ദിനവും കർമ്മനിരതനാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം ഒരു സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. അവിടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതായാലും ഏവരും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.